പ്രളയത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ നശിച്ച പത്തനംതിട്ട റാന്നിയിലെ വ്യാപാരി എബി സ്റ്റീഫനെയും ദ്രോഹിച്ച് റാന്നി പഞ്ചായത്ത് അധികൃതർ. അപേക്ഷ നൽകി 2 മാസമായിട്ടും ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിന് അനുമതി നൽകിയില്ല. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് കാണിച്ച് എബിക്കെതിരെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥൻ പോലീസ് പരാതിയും നൽകി. പ്രളയത്തെ തുടർന്ന് 6 വ്യാപാര സ്ഥാപനങ്ങൾ നശിച്ച എബി സ്റ്റീഫൻ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റ് തുറക്കാനാണ് ലൈസൻസിന് അപേക്ഷ നൽകിയത്. April 1 അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെ ഇക്കാര്യത്തിൽ റാന്നി പഞ്ചായത്ത് നടപടിയെടുത്തില്ല. കൂടാതെ പ്രളയാനന്തരം തുറന്നു പ്രവർത്തിച്ച ബേക്കറിയിൽ നിന്ന് 2012 മുതൽ ഉള്ള കെട്ടിട നികുതി പഞ്ചായത്ത് ഈടാക്കി. നേരത്തെ നികുതി അടച്ചിട്ടുണ്ടെന്നിരിക്കെയാണ് മുൻകാലത്തെ തുക വീണ്ടും അടയ്ക്കാൻ പഞ്ചായത്ത് ആവശ്യപ്പെട്ടത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയതിന് എബിക്കെതിരെ പഞ്ചായത്തിലെ ക്ലാർക്ക് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു ആരോപണം. അതേസമയം വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് കെട്ടിട നികുതി അടച്ചതാണെന്ന് പഞ്ചായത്ത് മറുപടിയും നൽകിയിട്ടുണ്ട്. 5415 രൂപയാണ് കെട്ടിട നികുതിയായി എബിയിൽ നിന്നും ഈടാക്കിയത്. 6-7 പ്രാവശ്യം നടന്നേ പിന്നാണ് ഈ ബേക്കറിയുടെ തന്നെ പഞ്ചായത്ത് ലൈസൻസ് അവർ തരുന്നത്. ഈ പഞ്ചായത്ത് ഓഫീസിൽ ഞങ്ങളുടെ കടകളുമായിട്ടെന്ന് പറഞ്ഞാൽ വളരെ അടുത്താണ്, കാരണം റോഡിൻ്റെ അപ്പുറം ഇപ്പുറമാണ്. എന്നിട്ട് പോലും അവരവരുടെ കാര്യങ്ങൾ ചെയ്യാനും അവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ചെയ്യാനും ഒക്കെയാണ് അവർ സമയം കണ്ടെത്തുന്നത്. ഫർണിച്ചർ യൂണിറ്റിന് ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കാത്തതിനാലാണ് ലൈസൻസ് നൽകാത്തതെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കെട്ടിട നികുതിയിൽ കുടിശ്ശിക ഉണ്ടായിരുന്നതിനാലാണ് വീണ്ടും ഈടാക്കിയതെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.